നമസ്കാരം, കർമാനുഷ്യയിലേക്ക് സ്വാഗതം. യോഗി സർക്കാർ പറഞ്ഞതുപോലെ ചെയ്തു തുടങ്ങി. കലാപകാരികളുടെയും പൊതുമുതൽ നശിപ്പിച്ചവരുടെയും സ്വത്തുവകകൾ കണ്ടുകിട്ടി. ഉത്തർപ്രദേശിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ച് അനാവശ്യ കലാപങ്ങൾ നടത്തി പൊതുമുതൽ നശിപ്പിച്ചവരുടെ ആസ്തികളാണ് കണ്ടുകെട്ടി തുടങ്ങിയത്. പൊതുമുതൽ നശിപ്പിക്കുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാമെന്ന 2018 സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ നടപടി. സാധാരണക്കാരുടെ നികുതി പണത്തിന് കൂടിയുള്ള പൊതുമുതലുകൾ കലാപകാരികൾക്ക് അങ്ങനെ തോന്നുന്നത് പോലെ വന്ന് നശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് യോഗി സർക്കാർ പറയുന്നത്. ഇതിന്റെ ഭാഗമായി മുസഫർ നഗറിലെ പ്രതിഷേധക്കാരുടെ 50 കടകൾ ജില്ലാ ഭരണകൂടം സീൽ ചെയ്തു. സമാനമായ നടപടികളിലേക്ക് മറ്റ് ജില്ലാ ഭരണകൂടങ്ങൾ നീങ്ങിയിട്ടുണ്ട്. പ്രതിഷേധക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുമ്പ് വ്യക്തമാക്കിയിരുന്നതാണ്. അതേസമയം കഴിഞ്ഞ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഉത്തർപ്രദേശിലുണ്ടായ പ്രതിഷേധങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 18. രാത്രി രാംപൂരിൽ നിന്നും മീററ്റിൽ നിന്നും മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്നാണ് മരണസംഖ്യ ഉയർന്നത്. എന്നാൽ പോലീസിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 10 മരണം മാത്രമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ തീരെ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ നടക്കുന്ന ഉത്തർപ്രദേശിൽ സംഘർഷങ്ങളുടെ മരിച്ചവരുടെ എണ്ണം 18 തികയുമ്പോൾ വലിയ ആശങ്കയാണ് ജനിപ്പിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിലുണ്ടായ ലാത്തിചാർജിലും കല്ലേറിലും 8 വയസ്സുകാരൻ മരിച്ചിരുന്നു. മീററ്റിൽ 5 പേരും കാൺപൂർ, ബീജ്നോർ, ഫിറോസാബാദ് എന്നിവിടങ്ങളിൽ 2 പേർ വീതവും മുസാഫർ നഗർ, സംഭാൽ, രാംപൂർ എന്നിവിടങ്ങളിൽ ഓരോരുത്തർ വീതമാണ് മരിച്ചത്. പ്രതിഷേധക്കാർക്കു നേരെ വെടിവച്ചിട്ടില്ലെന്ന് UP പോലീസ് മേധാവി OP സിംഗ് പറഞ്ഞു. പ്രതിഷേധക്കാർ തമ്മിലുണ്ടായ വെടിവയ്പ്പിലാണ് മരണങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. സംഘർഷങ്ങളുടെ പേരിൽ 1000 പേരെ അറസ്റ്റ് ചെയ്തു. 15,000 ആളുകളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. കരുതൽ നടപടിയെന്ന നിലയിൽ ശനിയാഴ്ച 600 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഘർഷ മേഖലകളിലെല്ലാം അർദ്ധസൈനികരെ വിന്യസിച്ചിട്ടുമുണ്ട്. 8 ജില്ലകളിൽ കൂടി ഇന്റർനെറ്റ് റദ്ദാക്കി. ഇതോടെ സംസ്ഥാനത്ത് ഇന്റർനെറ്റ് വിലക്കുള്ള ജില്ലകളുടെ എണ്ണം 21. രാംപൂരിലാണ് ശനിയാഴ്ച കനത്ത സംഘർഷമുണ്ടായത്. ഏറ്റുമുട്ടലിൽ പോലീസുകാർ ഉൾപ്പെടെ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. കാൺപൂരിലെ യത്തീംഖാന പ്രദേശത്ത് പോലീസ് കാവൽപ്പുരയ്ക്ക് പ്രതിഷേധക്കാർ തീവച്ചു. കല്ലേറിനെ തുടർന്ന് പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. ജനങ്ങൾ അക്രമം അവസാനിപ്പിക്കണമെന്നും സമാധാനം പാലിക്കണമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തിന് പുറത്തുള്ള പരിപാടികളെല്ലാം ഉപേക്ഷിച്ച് ലഖ്നൌവിൽ തങ്ങി അദ്ദേഹം സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്. പോലീസ് വെടിവയ്പ്പിലല്ല മറിച്ച് പ്രതിഷേധത്തിനിടെ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിലും തിരക്കിലും തിക്കിലും പെട്ടാണ് മരണമുണ്ടായെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോഴും സംഭാൽ, മൊറാദാബാദ് എന്നിവിടങ്ങളിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. രാംപൂരിൽ പോലീസ് വെടിവയ്പ്പ് നടത്തുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇന്റർനെറ്റ് സേവനങ്ങൾ അടക്കമുള്ളവ നിർത്തിവച്ചിരിക്കുന്നത് തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.